ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൊണ്ടാല ആർട്ടുമായിട്ടാണ്. ഇത് കപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഉപയോഗിക്കാത്ത കപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ കപ്പിൻ്റെ മുകളിലായി നമുക്ക് ബ്ലാക്ക് കളർ ഒന്ന് പെയിൻ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് കോട്ടൊന്ന് മുഴുവനായും ചെയ്തെടുത്ത് ഉണങ്ങിയ ശേഷം നമുക്ക് സെക്കൻഡ് കോട്ട് കൂടി അടിച്ചെടുത്താൽ കാണാനൊരു ഫിനിഷിംഗ് ആയിരിക്കും. നമ്മുടെ കപ്പ് ഇവിടെ പെയിൻ്റ് ചെയ്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായി നമ്മൾ ഡിസൈൻ ചെയ്യുകയാണ്. ഞാനിവിടെ ബ്ലൂ കളർ എടുത്ത് എൻ്റെ ചൂണ്ടുവിരൽ അതിലൊന്ന് ഡിപ്പ് ചെയ്ത് ഇതുപോലെ കപ്പിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആർച്ച് ഷേപ്പിലായിരിക്കും കിട്ടുക, അതായത് ഹാഫ് സർക്കിൾ ആയിരിക്കും നമുക്ക് കിട്ടുക. ഞാനിവിടെ ബ്ലൂ, റെഡ്, ഗ്രീൻ എന്നീ കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. അതാവുമ്പോൾ നമ്മളെ ബ്ലാക്ക് കളറിനോട് ഒന്നുകൂടെ എടുത്ത് കാണിക്കുന്ന കളേഴ്സാണ്. ഇനി ഒരു സ്കെച്ച് പേനയുടെ ടിപ്പെടുത്ത് നമ്മൾ ആദ്യം ഷേപ്പ് ചെയ്തെടുത്ത റൗണ്ടിലൂടെ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇങ്ങനെ റൗണ്ട് ഷേപ്പ് കിട്ടുന്ന ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തതായി ഒരു മൊട്ട് സൂചിയുടെ ബാക്ക് ഭാഗം എടുത്ത് ഗ്രീനിലൊന്ന് ഡിപ്പ് ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കാം. കപ്പ് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ ലൈറ്റ് കളേഴ്സ് ആയിരിക്കും ഒന്നുകൂടെ കപ്പിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇനി അടുത്തതായി ഞാൻ പേനയുടെ നിബ്ബാണ് ഉപയോഗിക്കുന്നത്. അത് ഇതുപോലെ തന്നെ ബ്ലൂ കളറിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് നമ്മൾ ഗ്രീൻ സർക്കിളിൻ്റെ ചുറ്റും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് നമുക്ക് ഇട്ടുകൊടുക്കാം. ഇതിങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ് ചെയ്യാൻ. ആർക്കും ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അടുത്തതായി ഡിസൈൻ ചെയ്യുവാൻ വേണ്ടി ഇയർബഡാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കളറിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് എല്ലാ ഭാഗത്തു കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നന്നായി പ്രസ് ചെയ്യുക. റൗണ്ട് ഷേപ്പ് കിട്ടുവാൻ വേണ്ടിയാണ് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോ ഡോട്ട് ഡോട്ടായിട്ടാണ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഇനി അടുത്തതായി ഒരു ബ്രഷിൻ്റെ ബാക്ക് പാർട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള എക്യുപ്മെൻറ്റ്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി പ്രത്യേകിച്ച് എക്യുപ്മെൻറ്റ്സ് ഒന്നും ആവശ്യമില്ല. ഈ ആർട്ട് ആർക്കും വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് ഡിസൈൻ ചെയ്യാനുള്ള കഴിവൊന്നും വേണ്ട. ചെയ്യുമ്പോൾ നമ്മുടെ കപ്പിനോട് ഹൈലൈറ്റ് ചെയ്യുന്ന കളറായിരിക്കണം എപ്പോഴും ചെയ്യുന്നത്. അപ്പോഴേ ഇതൊന്നും കൂടെ ഒരു ഭംഗി ഇട്ടുള്ളൂ. ഇനി ഞാനിവിടെ ഒരു കുഞ്ഞു ബോട്ടിലിൻ്റെ ടിപ്പ് ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ തന്നെ ബ്ലൂ കളറിലൊന്ന് ഡിപ്പ് ചെയ്ത് നമ്മുടെ കപ്പിൽ ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് ഡാർക്ക് കളറാണ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതുപോലെ നമ്മുടെ ആർച്ച് ഇങ്ങനെ ഫുള്ളാക്കി എടുക്കുക. അടുത്തതായി വീണ്ടും മൊട്ട് സൂചിയുടെ ബാക്ക് പാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇങ്ങനെ മൂന്ന് ഡോട്ടായി ഒരുമിച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇതുപോലെ നടുവിലേത് വലുതും സൈഡിൽ രണ്ടും ചെറുതുമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും ഈ ആർച്ച് മുഴുവനായും ഇങ്ങനെ ചെയ്തെടുക്കാം. വൈറ്റ് കളറാണ് ഇവിടെ ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തതായി വീണ്ടും ഞാനിവിടെ ബ്രഷിൻ്റെ ബാക്ക് പാർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഭാഗം കളറിലൊന്ന് ഡിപ്പ് ചെയ്ത് ഒരുമിച്ച് ഡോട്ട് ഇടുകയാണെങ്കിൽ ഒന്ന് വലുത്, അതിൻ്റെ ചെറുത്, പിന്നെ അതിൻ്റെ ചെറുത്, അങ്ങനെ നമുക്ക് ലഭിക്കും. അടുത്തതായി ഞാനിവിടെ വീണ്ടും സ്കെച്ച് പേനയുടെ ബാക്ക് പാർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇതുപോലെ ഗ്രീൻ കളറിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നമുക്ക് ഡോട്ട് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഗ്രീൻ ഡോട്ടിൻ്റെ ചുറ്റുമായി കുഞ്ഞു കുഞ്ഞു ഡോട്ടുകൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മുഴുവൻ ഡോട്ടിൻ്റെ ചുറ്റിലും നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഡോട്ടിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്.
ഇതുപോലെ താഴെയും ഞാനിവിടെ ഡോട്ട് ഇട്ടുകൊണ്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി ബ്ലൂ കളർ ഉപയോഗിച്ച് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാം. ഗ്രീനിൻ്റെ ഇടയിലായിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇതുപോലെ ആവണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ മുഴുവനായും ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേറെ ഭംഗിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് കൂടി ആയതുകൊണ്ട് ചെറിയ ഫാൾട്ടൊക്കെ ചിലതിന് വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ചെയ്ത ആർട്ടുകൾ എൻ്റെ ഇമെയിൽ ഐഡിക്ക് സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇമെയിൽ ഐ ഡി ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഇത് ഞാനെൻ്റെ മറ്റൊരു ചാനലിന് വേണ്ടി ഡിസൈൻ ചെയ്തെടുത്തതാണ്. ഇത് കപ്പിലായി ഡയറക്റ്റായിട്ട് ഡിസൈൻ ചെയ്തതാണ്. ഇതിൻ്റെ ലിങ്ക് കൂടി ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.